മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വക മാറ്റിയ കേസ് April 12 ഫുൾ ബെഞ്ച് പരിഗണിക്കും. വാദം പൂർത്തിയായി ഒരു വർഷം കഴിഞ്ഞാണ് ലോകായുക്തയുടെ ഉത്തരവ്. ഉത്തരവിൽ ഡിവിഷൻ ജഡ്ജിമാർക്ക് വ്യത്യസ്ത അഭിപ്രായമുള്ളതിനാൽ ഫുൾ ബെഞ്ചിന് വിടുകയായിരുന്നു. ലോകായുക്തയുടെ രണ്ട് ഉപയോക്തയും അടങ്ങുന്ന ബെഞ്ചാണ് ഇനി കേസ് പരിഗണിക്കുക. ഇവരുകളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തിൽ ചേരുകയാണ്. പ്രശാന്ത്, ഈ മാസം 12 കേസ് പരിഗണിക്കുന്നതിന്റെ മറ്റു വിശദാംശങ്ങൾ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട ലോകായുക്തയുടെ മുന്നിൽ വാദം പൂർത്തിയാക്കിയ കേസ് ഒരു വർഷം പിന്നിട്ടിട്ടും വിധി പ്രസ്താവം നടത്താത്തതിനെതിരെ പരാതിക്കാരൻ RS ശശികുമാർ ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. ഈ ഹൈക്കോടതിയെ സമീപിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ലോകായുക്ത ഇതിൽ വിധി പ്രസ്താവം നടത്തുന്നത്. വിധി പ്രസ്താവ സമയത്ത് ജഡ്ജിമാർക്കിടയിൽ വിരുദ്ധ അഭിപ്രായം, രണ്ട് അഭിപ്രായം രൂപപ്പെടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ രണ്ട് അഭിപ്രായം രൂപപ്പെട്ടതോടെ ഇത് വിശാല ബെഞ്ചിലേക്ക് കൈമാറുകയായിരുന്നു. ഒരു ലോകായുക്തയും രണ്ട് ഉപലോകായുക്തയും അടങ്ങുന്ന 3 പേരടങ്ങുന്ന വിശാല ബെഞ്ചിലേക്കാണ് കേസ് കൈമാറിയത്. മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിലെ 18 പേരും മുഖ്യമന്ത്രി അടക്കമുള്ള 18 പേർക്കെതിരെയായിരുന്നു കേസ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ വിശാലമായി പഠിക്കേണ്ടതുണ്ട് എന്ന് ലോകായുക്ത പറയുകയുണ്ടായി. മാത്രമല്ല, ഈ ഇത്തരത്തിലൊരു കേസ് ലോകായുക്തയുടെ പരിഗണനയിൽ വരുന്നതാണോ എന്നൊരു സംശയം കൂടി ഒരു ജഡ്ജി ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൂടി പരിഗണിച്ചാണ് വിശാല ബെഞ്ചിലേക്ക് വിടുന്നത്. ആ കേസാണ് ഇപ്പോൾ ഈ വരുന്ന April 12 വിശാല ബെഞ്ച് പരിഗണിക്കുന്നത്.